വനിതാ ഡോക്ടറെ കൂട്ടമാനഭംഗം ചെയ്ത ശേഷം കത്തിച്ചു കൊന്ന പ്രതികളെ തെലങ്കാന പോലീസ് വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പുതിയ വഴിത്തിരിവ് വന്നിരിക്കുകയാണ്. കൊല്ലപ്പെട്ട പ്രതികൾ മുമ്പും ഇത്തരം കൊടും ക്രൂരതകൾ നടത്തിയിരുന്നതായി കുറ്റസമ്മതം നടത്തിയിരുന്നതായി പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നു. ചോദ്യം ചെയ്യലിൽ തെലങ്കാനയിലും കർണാടകയിലും സമാനമായി 9 സ്ത്രീകളെ ഇവർ കൊലപ്പെടുത്തിയതായാണ് സമ്മതിച്ചിരിക്കുന്നത്. മുഹമ്മദ് ആരിഫ്, ചെന്നകേശ വാലു എന്നീ പ്രതികളാണ് ഇത്തരത്തിൽ കുറ്റസംഭവം നടത്തിയതായി പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രമുഖ ദേശീയ മാധ്യമമാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകളെല്ലാം ഓരോന്നായി പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതികൾ 3 കൊലപാതകങ്ങൾ തെലങ്കാനയിലും 6 കൊലപാതകങ്ങൾ കർണാടകയിലും ചെയ്തു എന്നാണ് റിപ്പോർട്ട്. പ്രതികളെ പിടികൂടിയ ശേഷം സമാനമായി കൊല്ലപ്പെട്ട മറ്റ് 15 കേസുകളിൽ പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത്. കർണാടകയിൽ നിന്നും ഹൈദരാബാദിലേക്ക് ലോറിയിൽ പോകുമ്പോഴാണ് ഇത്തരത്തിൽ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തിയ ശേഷം കൊന്നു തള്ളിയിരുന്നതെന്ന് പ്രതികൾ തന്നെ വെളിപ്പെടുത്തി. അന്വേഷണത്തിനും കൊല്ലപ്പെട്ട യുവതികളെ തിരിച്ചറിയുന്നതിനുമായി ഹൈദരാബാദ് പോലീസ് കർണാടകയിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുവരികയാണ്. ഇത്തരത്തിൽ പ്രതികളുടെ ഒരു യാത്രക്കിടയിലാണ് ദിശയും കൊല്ലപ്പെടുന്നത്. നവംബർ 27 തെലങ്കാനയിൽ ഡോക്ടർ കൂട്ട മാനഭംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടത്. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം പാലത്തിന് കീഴിലിട്ട് കത്തിക്കുകയായിരുന്നു. സംഭവത്തിൽ 4 പേരെയാണ് പോലീസ് പിടികൂടിയത്. രാജ്യത്താകമാനം ഈ കേസ് വലിയ ചർച്ചയാവുകയും ചെയ്തിരുന്നു. തെലങ്കാനയിൽ പോലീസിനെതിരെ വൻ രോഷം ഉയർന്നിരുന്നുവെങ്കിലും ഏറെ അധികം പേരും വന്നത് പോലീസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. ഇതിന് പിന്നാലെയാണ് തെളിവെടുപ്പിനിടെ എല്ലാ പ്രതികളും പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. തെലങ്കാന വെടിവെപ്പിൽ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള അന്വേഷണം സത്യം പുറത്തു കൊണ്ടുവരുവാൻ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് അഭിപ്രായപ്പെട്ട് കോടതിയും എത്തി. തെലങ്കാന സർക്കാരിന്റെ വാദങ്ങൾ കോടതി തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തെലങ്കാന പോലീസിന്റെ പ്രവൃത്തിയെ യാതൊരു തരത്തിലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ആകില്ല. അവർ ചെയ്തത് ഫേക്ക് എൻകൗണ്ടറാണെന്നും പ്രതികരണങ്ങൾ വന്നിരുന്നു. ഈ 4 പ്രതികളും കസ്റ്റഡിയിലിരിക്കുന്നവരാണ്. തെളിവെടുപ്പിന് പോകുമ്പോൾ ഒരു പ്രതിക്ക് 2 പോലീസ് എന്ന കണക്ക് പാലിച്ചില്ല എന്നും വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാരണമുണ്ട്. പോലീസ് ചെയ്തത് 100% ശരിയാണ്. കാരണം കൊല്ലപ്പെട്ട പ്രതികൾ മുൻപും ഇത്തരത്തിൽ കൊടും ക്രൂരതകൾ നടത്തിയിരുന്നതായി കുറ്റസമ്മതം നടത്തിയതോടുകൂടി പോലീസിനെ അഭിനന്ദിച്ചാണ് ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.